തിയേറ്ററില് കഴിയുമ്പോ കരകൗശലത്തോട് നിങ്ങളെ അവര് എന്താ പറയാ വെൽക്കം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ അനുമോദിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ഗ്രാറ്റിഫൈയിങ് ആണ്? ഇൻസ്റ്റന്റ് റിയാക്ഷൻ അല്ലേ അതിനുള്ള, അത് ഇൻസ്റ്റന്റ് റിയാക്ഷൻ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. യാഥാർത്ഥ്യം അല്ലെങ്കിൽ സത്യം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കുള്ള ഒരു ഇത് പുള്ളിക്കുള്ളതും പുള്ളിയുടെ ഡയറക്ഷൻ ടീമിലെ വലിയ കുറെ പടക്കുന്നവരുണ്ട് ഇവിടെ. നമ്മളെ ഇന്ത്യയില് പറഞ്ഞാൽ തന്നെ ഓരോരോ പടത്തിലുള്ള യുദ്ധം ജയിച്ചല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ പടത്തിൽ നമ്മൾ അഭിനയിക്കുന്നതിനേക്കുള്ള ഒരു ഒരു പടത്തുള്ളവരുണ്ട്, കുറെ പടവീരന്മാരും ഉണ്ട്. ആ പടവീരന്മാരിലാണ് വിശ്വരവീകുമാറുണ്ട്. അവരൊന്ന് വിളിച്ച് ഹോൾഡ് ചെയ്യണേ. രാഹുൽ വിഷ്ണു ഒക്കെ ഒന്ന് വന്നേ, ഒരു വന്നു വിഷ്ണു ആള് പേര് പറഞ്ഞൊക്കെ. വിഷ്ണു രവികുമാർ, അതുപോലെ തന്നെ നമ്മുടെ ഡി ഒ പി രാഹുല്, അതുപോലെ തന്നെ അമിത്, സെക്കൻഡ് യൂണിറ്റ് ഡി ഒ പി എഡിറ്റർ പ്രവീൺ പ്രഭാകർ, അക്ഷയ് സിദ്ധാർത്ഥ്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പറഞ്ഞ പോലെ തന്നെ ഇവരൊക്കെയാണ് നമ്മുടെ പടവീരന്മാര്. നിങ്ങളൊക്കെ എന്റെ സൈഡിൽ വരുന്ന സബ് ആൾക്കാരാണ്. ഇവരുടെ ഒക്കെ അധ്വാനമാണ് ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞു വെച്ചാല്, ഇങ്ങനെ ഇത്രയും പേര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ, ഒരു ന്യൂ ഡയറക്ടർ, ന്യൂ സിനിമാറ്റോഗ്രാഫർ, ന്യൂ റൈറ്റർ, പിന്നെ എന്റെ സുഹൃത്തായ ഷാഫി, ഇത്രയും പേര് ഡെബ്യൂട്ടൻസ് ആണ്. അത് സാധാരണ സിനിമയല്ല, ഒരു മമ്മൂക്ക സിനിമ. അപ്പൊ അങ്ങനൊരിടത്ത് നമ്മള് ഒരു പരിപാടി ചെയ്യുക, അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഭയങ്കര ദൈവാനുഗ്രഹം, നമ്മുടെ കഷ്ടപ്പാടും തന്നെയാണ്. ഇത്രയും ടെറൈൻസ് മമ്മൂക്കനെ പോലത്തെ ആർട്ടിസ്റ്റും കൊണ്ട് നമ്മൾ പുള്ളിനെ ഇന്ത്യ ഒട്ടാകെ നമ്മൾ പുള്ളിനെ കൊണ്ട് നടത്തി. അപ്പൊ അതിനൊക്കെ ആ ഒരു നമ്മളെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്തുകൊണ്ടായിരിക്കാം നമുക്ക് ഇത്രയും കോരിച്ചൊഴിയുന്ന മരത്തും. എന്താ പറയാ, നമ്മളൊരു 85-90% ആൾക്കാരുണ്ട്, എല്ലാരും ഹാപ്പി ആയിട്ട് പോകും, സന്തോഷം. 2.5 മണിക്കൂറുള്ള ഒരു പടം കണ്ടതിന് ശേഷം വീണ്ടും ക്രെഡിറ്റ്സ് ലാസ്റ്റ് എഴുതി കാണിക്കാൻ നേരത്തെ പ്രേക്ഷകർ തിയേറ്ററിൽ വെയിറ്റ് ചെയ്തു, അതും കൂടെ കണ്ടിട്ടാണല്ലോ ഇറങ്ങുന്നത്. അത്രയും ക്യൂരിയസ് ആയിട്ടാണ്. അതൊരു കാരണം കൂടി ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലാസ്റ്റ് നമ്മുടെ ട്രാവലിന്റെ മൊത്തം ഒരു കിലോമീറ്റേഴ്സും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ ആ പേരുകൾ വായിക്കാൻ എല്ലാവർക്കും ആകാംക്ഷ. ഇപ്പൊ എന്റെ അടുത്ത് പലരും പറഞ്ഞാണ്, ഇപ്പൊ എന്റെ അടുത്ത് ഞാനൊരു വടക്കൻ മലബാറിലെ ഒരു തിയേറ്റർ ഓണർ, പിന്നെ 2 ആഴ്ച മുമ്പ് പുള്ളി എന്നെ ചലഞ്ച് ചെയ്തു. അപ്പൊ പുള്ളിന്റെ അടുത്ത് പറഞ്ഞു, എത്ര എന്റെ ഡ്യൂറേഷൻ? ഞാൻ പറഞ്ഞു, ചേട്ടാ 2:40, 2:45 ഇടയ്ക്ക് ഒരു 20 മിനിറ്റ് കട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല. രണ്ടാം തവണ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി വീണ്ടും പറഞ്ഞു. അപ്പൊ എനിക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ പ്രൊവോക്ഡ് ആവുന്ന ഒരാളാണ്. മൂന്നാം തവണ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അടുത്ത സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ സത്യം പറഞ്ഞാൽ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ ചേട്ടനും കൂടി വരണം. നമുക്ക് ആ സ്ക്രീൻ പ്ലേ തന്നെ ഈ സാധനം ഒന്ന് പിടിച്ച് കുറിക്ക് ഒന്ന് ചുരുക്കണം, ചേട്ടൻ എന്നാലും നടക്കുന്നവർക്ക്. അപ്പൊ പുള്ളി മനസ്സിലായി, ഞാൻ പുള്ളിക്കിട്ട് വെച്ചാണ്. ഇന്ന് പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു, റോണി ഞാൻ പറഞ്ഞത് ഒന്നും കാര്യമായിട്ടെടുക്കരുത്, അത് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഓരോ മേക്കേഴ്സും അവരുടെ മനസ്സിലുള്ള സിനിമയാണ് നമ്മൾ വിഷ്വലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പറയരുത് ഒരു പടം കാണുന്ന വെച്ച്. നിങ്ങളെ സംബന്ധിച്ചോളം ഒരു 20 മിനിറ്റ് കുറയുമ്പോൾ ഒരു 4 ഷോയ്ക്ക് 80 മിനിറ്റ് കുറയാണ്. അവർ നോക്കുമ്പോൾ 1 മണിക്കൂർ 20 മിനിറ്റ് കുറയാണ്. അത് വെച്ച് ഒരു ഷോയും കൂടി എക്സ്ട്രാ അടിക്കണം. അതായത് വലിയ ബിസിനസ്സും കൂടി ഉണ്ട്, അവരെപ്പോൾ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു എത്രയോ മേക്കേഴ്സിന്റെ അല്ലെങ്കിൽ എത്രയോ ടെക്നീഷ്യന്മാരെ കഷ്ടപ്പെടണം. അപ്പൊ അവരുടെ സിനിമ കാണട്ടെ, അല്ല എന്റെ ഭംഗി. ഈ പ്രേക്ഷകർ അത് കണ്ടോണ്ട് നിൽക്കുന്നത് ഇനി ഒരു സെക്കൻഡ് പാർട്ടിന് കൂടെ ഉള്ള ഒരു പ്രതീക്ഷയല്ലേ? ഈ പടം തന്നെ 2019 ജൂൺ മുതൽ തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മൾ സെപ്റ്റംബർ 2023, 4 വർഷവും 4 മാസവും അല്ലെ, 3 മാസം കഴിഞ്ഞു അല്ലെ. ഇവിടെ തന്നെ റോബി ഉണ്ട്, റോബിയിൽ ഞങ്ങൾ ഉണ്ടാക്കണം തന്നെ. ഞങ്ങൾ നമുക്ക് ഒട്ടും ചാരാ ഡയറക്ടർ ആണെന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് വേറെ മറ്റേ അൻവർക്കനെ അമലട്ടെന്ന് പറയാൻ പറ്റത്തോണ്ട് ഇവനാകുമ്പോ പിന്നെ ഒന്ന് പിടിച്ചിടിക്കില്ലല്ലോ, ഞാൻ റോബി ആയിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്നെ, ആ കുഴപ്പമില്ല നോക്കട്ടെ എന്നാ പുള്ളി പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് കാരണം ഒരു ഇൻഡിപെൻഡൻസ് സിനിമാറ്റോഗ്രാഫർ ഇതും മമ്മൂക്ക തന്നെയാണ്. പുതിയ നിയമം, ഗ്രേറ്റ് ഫാദർ തുടങ്ങിയ പടങ്ങൾ പുള്ളി ചെയ്തിട്ടുള്ളതാണ്. മമ്മൂക്ക ഹാസ് ഗോട്ട് ദാറ്റ് സോർട്ട് ഓഫ് കോൺഫിഡൻസ് ഇൻ ഹിം. അപ്പൊ ഇറ്റ്